Network News is brought to you in association with Malabar Golden Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Ora Home Center. Ora Oru Veedu. നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ് ഹോം അപ്ലയൻസസ് ഷോറൂം പിലാത്തറ പവൻ ഗോൾഡ് ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ ശ്രീലക്ഷ്മി സിൽക്സ് കെഎസ്ആർടിസി ഷോപ്പിംഗ് കോംപ്ലക്സ് പെരുമ്പ പയ്യന്നൂർ പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിന്റെ അടയാളമായി മാറിയ കോപ്പറേറ്റീവ് നാഷണൽ കോളേജ് പെരുമ്പ പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഒരു ട്രോളിംഗ് നിരോധനം അവസാനിക്കുമ്പോൾ വറുതിയുടെ കാലഘട്ടം കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. കടലും കാലാവസ്ഥയും ഒപ്പം സർക്കാരും കനിഞ്ഞില്ലെങ്കിൽ ജീവിതം വഴിമുട്ടുമെന്ന ആശങ്കയിലാണ് കടലോരമാകെ. കോവിഡും ട്രോളിംഗ് നിരോധനവും കാറ്റും മഴയുമെല്ലാം കാരണം കഴിഞ്ഞ 2 വർഷമായി അടിതെറ്റിയ ജീവിതങ്ങളാണ് തീരത്തുള്ളത്. കോവിഡ് നിയന്ത്രണങ്ങൾ, കടലാക്രമണം തുടങ്ങി വളരെ ദുരിതമായ കാലഘട്ടമായിരുന്നു മത്സ്യത്തൊഴിലാളികൾ പിന്നിട്ടത്. കോവിഡ് നിരോധനം അവസാനിക്കുമ്പോൾ ഇന്ധനവില വർധന, കോവിഡ് മാനദണ്ഡങ്ങൾ, ഐസ് വില വർധന, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളും ഇവരുടെ മുന്നിലുണ്ട്. വലയിലായ മീനുമായി കരയിലെത്തിയാൽ വിൽപ്പന നടത്തുന്ന കാര്യത്തിൽ സർക്കാരിന്റെ കോവിഡ് മാനദണ്ഡങ്ങൾ തിരിച്ചടിയാകുമോ എന്ന ഭയവും ഇവരെ അലട്ടുന്നുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനിടെ 3 തവണ കടലാക്രമണമുണ്ടായി. ഇപ്പോഴും കടലാക്രമണ ഭീതി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാകരക്കോൾ കിട്ടാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഡീസലിനും ഐസിനും വില കൂടി. 25,000 രൂപ പെർമിറ്റ് അടക്കണം. ക്ഷേമനിധിയിലേക്കും 10,000 രൂപ നൽകണം. ഇൻഷുറൻസ്, അറ്റകുറ്റപ്പണികൾക്കുള്ള പണം എന്നിവ വേറെയും വേണം. മറ്റ് ചെലവുകൾക്കുള്ള തുകയും കണ്ടെത്തണം. 1 മാസത്തിലധികം നിർത്തിയിട്ട ബോട്ടുകൾക്കുള്ള അറ്റകുറ്റപ്പണിക്ക് വരെ പലർക്കും പണം തികയുന്നില്ല. എങ്കിലും കടം വാങ്ങിയും ലോണെടുത്തും മറ്റുമാണ് എല്ലാം ഒരുക്കി ഇവർ കടലിൽ ഇറങ്ങിയത്. നിലവിൽ ചെറുവള്ളങ്ങൾക്ക് ധാരാളം മത്സ്യം ലഭിക്കുന്നുണ്ട്. ഇത് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞിറങ്ങുന്ന വലിയ ബോട്ടുകൾക്കും കിട്ടുമെന്ന പ്രതീക്ഷയിലാണിവർ. കഴിഞ്ഞ ലോക്ഡൌൺ സമയത്ത് സർക്കാർ ധനസഹായം ലഭിച്ചുവെങ്കിലും 2nd ലോക്ഡൌണിൽ ആശ്വാസമൊന്നും കിട്ടിയില്ല. കടലമ്മയുടെ കനവ് തേടിപ്പോകുന്ന ഇവരെയും കാത്ത് കരയിലും ഒരുപിടി ജീവിതങ്ങളുണ്ട്. ഇവരിൽ കുട്ടികളും പ്രായമായവരും കിടപ്പിലായവരുമുണ്ട്. പലർക്കും മരുന്നും ചികിത്സയും വേണം. കൂടാതെ കുട്ടികൾക്ക് പഠിക്കാൻ ഫോണും നെറ്റ് റീചാർജ് ചെയ്യാൻ പണവും വേണം. എല്ലാ പ്രതീക്ഷയോടും കൂടി വലകളുടെയും ബോട്ടുകളുടെയും മിനുക്കുമണി തീർത്ത് കൈനിറയെ കോള് തന്ന് കടലമ്മ അനുഗ്രഹിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ കടലിലിറങ്ങുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിന്റെ വരും വർഷങ്ങളിലേക്കുള്ള വ്യത്യസ്ത വികസന പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനായി സിംബോസിയം സംഘടിപ്പിച്ചു. കല്യാശ്ശേരി എംഎൽഎ എം വിജിന്റെ നേതൃത്വത്തിലാണ് സിംബോസിയം സംഘടിപ്പിച്ചത്. ഉത്തര മലബാർ മേഖലയിലെ ഏക സർക്കാർ ആയുർവേദ കോളേജ് എന്ന നിലയിൽ ഏറെ വികസന സാധ്യതയുള്ള പരിയാരത്ത് ആധുനിക സൗകര്യങ്ങളോടെ വിപുലമായ ഗവേഷണ പദ്ധതികൾക്കും ജനോപകാരപ്രദമായ സേവന പ്രവർത്തനങ്ങൾക്കുമുള്ള രൂപരേഖ സിംബോസിയത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. അക്കാദമിക് ബ്ലോക്ക്, ഗവേഷണത്തിനായുള്ള സെൻട്രൽ റിസർച്ച് ലാബ്, ആനിമൽ ഹൌസ്, മാനസികാരോഗ്യ കേന്ദ്രം, സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി എന്നിവ കൂടാതെ വിവിധ വകുപ്പുകളിലായി നടപ്പിൽ വരുത്തേണ്ട ത്വക്ക് രോഗ ചികിത്സാ കേന്ദ്രം, സ്പോർട്സ് മെഡിസിൻ സെന്റർ, പഞ്ചകർമ്മ സ്പെഷ്യാലിറ്റി, യോഗ കേന്ദ്രം, ഔഷധോദ്യാനം, മാനുസ്ക്രിപ്റ്റ് ലൈബ്രറി, ശിശുപരിപാലന കേന്ദ്രം തുടങ്ങിയ പദ്ധതികൾ ചർച്ച ചെയ്യപ്പെട്ടു. സെൻട്രൽ കൌൺസിൽ അംഗീകാരത്തിന് ആവശ്യമായ തരത്തിൽ കോളേജിലെ അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കാനും ആശുപത്രി സേവന സൗകര്യം വിപുലീകരിക്കുന്നതിനായുള്ള ഫിസിയോതെറാപ്പിസ്റ്റ്, ഒപ്റ്റോമെട്രിസ്റ്റ്, മാസിയർ തുടങ്ങിയ തസ്തികകൾ തുടങ്ങാനും ആവശ്യമുന്നയിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി പ്രവർത്തനക്ഷമമാക്കുന്നതിന് ഗൈനക്കോളജിസ്റ്റിനെയും പീഡിയാട്രിഷ്യനെയും മറ്റ് അനുബന്ധ ജീവനക്കാരെയും എത്രയും പെട്ടെന്ന് നിയമിക്കാനും ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. വികസന നിർദ്ദേശങ്ങൾ സഗൗരവം പരിഗണിച്ച് തുടർ നടപടികൾ എടുക്കുമെന്നും വികസന കമ്മിറ്റി രൂപീകരിച്ച് നിശ്ചിത ഇടവേളകളിൽ ആലോചനാ യോഗങ്ങൾ സംഘടിപ്പിക്കുമെന്നും എംഎൽഎ ഉറപ്പു നൽകി. ആയുർവേദ കോളേജിന് കൂടുതൽ സ്ഥലം കണ്ടെത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തെ വികസിപ്പിക്കുക എന്നത്, തീർച്ചയായും ഇതിൻ്റെ വികസനത്തിന് നമുക്ക് സ്ഥലം കണ്ടെത്തുക എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൻ്റെ പല രൂപത്തിലുള്ള ഇടപെടലുകൾ ആരംഭിച്ചിട്ടുണ്ട്. ആ നിലയിൽ ഇവിടുത്തെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കൂടി നമുക്ക് കുറച്ചുകൂടി ഗൗരവത്തിൽ ഇടപെട്ട് ഇതിൻ്റെ വികസനം സാധ്യമാകണമെങ്കിൽ നമുക്ക് സ്ഥലം വേണം.
കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി സിന്ധു, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എസ് ഗോപകുമാർ, ഡോക്ടർ പി ആർ ഇന്ദുകല, ഡോക്ടർ പി എം മധു, ജയകൃഷ്ണൻ, ഡോക്ടർ ഹരിത, ഡോക്ടർ കീർത്തന, ഡോക്ടർ സന്ദീപ്, കോളിൻ റോബർട്ട് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കെ എസ് സി ബി പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കർക്കിടകം 16 മാടായിക്കാവിൽ കെട്ടിയാടുന്ന മാരിത്തെയ്യങ്ങൾ കോവിഡ് 19 മഹാമാരിയെ തുടർന്ന് ഇത്തവണയും മുടങ്ങി. മഹാവ്യാധികളെ ആട്ടിയകറ്റാൻ മാടായിക്കാവിൽ അരങ്ങേറുന്ന മാരിത്തെയ്യങ്ങൾ കോവിഡ് കാരണം അരനൂറ്റാണ്ടിന് ശേഷം തുടർച്ചയായി 2 തവണയാണ് മുടങ്ങുന്നത്. നാട്ടിലെ മാരിയെ അകറ്റാനാണ് കർക്കിടകമാസം. ഉത്തര കേരളത്തിൽ മാരിത്തെയ്യങ്ങൾ കെട്ടിയാടുന്നത്. മാടായിക്കാവിന് സമീപം കെട്ടിയാടുന്ന മാരിത്തെയ്യങ്ങൾ കാണാൻ മുൻവർഷങ്ങളിൽ നിരവധി ആളുകളാണ് എത്തിച്ചേർന്നിരുന്നത്. എന്നാൽ പോയ കാലത്ത് ഒരു മഹാമാരിയെ അകറ്റാൻ കെട്ടിയാടിയ മാരിത്തെയ്യങ്ങൾ പുതിയ കാലത്തെ മഹാമാരി കാരണം ഇത്തവണയും പിൻവാങ്ങി. മാരിത്തെയ്യങ്ങളുടെ ഐതിഹ്യം പറയുന്നതിങ്ങനെ: നാട്ടിലാകെ ആധിയും വ്യാധിയും പിടിപെട്ട് ജീവിതം ദുരിതപൂർണമായി മാറുകയും ക്ഷേത്രങ്ങളിലും കാവുകളിലും പൂജാതി കർമ്മങ്ങൾ മുടങ്ങുകയും ചെയ്തതോടെ ശനിയുടെ അപഹാരം മാടായിക്കാവലമ്മയ്ക്കും ബാധിച്ചതായും പ്രശ്നപരിഹാരത്തിന് ചിറക്കൽ കോവിലകം തമ്പുരാൻ ഇടപെട്ട് ദേവപ്രശ്നം നടത്തുകയും ചെയ്തു. മലനാട്ടിലാകെ 108 കൂട്ടം ശനികൾ ബാധിച്ചതായി പ്രശ്നവിധിയിൽ കണ്ടു. തുടർന്ന് നാടിനെ ബാധിച്ച ശനിയെ അകറ്റുവാൻ മലയ വണ്ണാൻ സമുദായത്തിലെ കർമ്മികളെ വിളിച്ചു വരുത്തി കർമ്മങ്ങൾ ചെയ്തുവെങ്കിലും ശനിയെ പൂർണ്ണമായും ഒഴിപ്പിക്കുവാൻ സാധിച്ചില്ല. തുടർന്ന് പുലിയ സമുദായത്തിലുള്ള പൊള്ളയെ വിളിച്ചു വരുത്തി കർമ്മങ്ങൾ ചെയ്താണ് ശനിയെ ഒഴിപ്പിച്ച് നാട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും എത്തിയതെന്നാണ് ഐതിഹ്യം. കർക്കിടകം 16 മാടായിക്കാവിൽ നിന്ന് കെട്ടിപ്പുറപ്പെടുന്ന മാരിക്കരുവൻ മാമാരിക്കരുവൻ, മാരിക്കിളിച്ചി മാമാരിക്കിളിച്ചി, മാരിഗുളികൻ മാമാരിഗുളികൻ തുടങ്ങിയ തെയ്യക്കോലങ്ങൾ നാട്ടിൽ ചുറ്റി സഞ്ചരിച്ച് ദുരിതങ്ങളെ ആവാഹിച്ച് ഉറഞ്ഞുതുള്ളി കടലിൽ ശനിയെ ഒഴുക്കുന്നതോടെ മാരിത്തെയ്യത്തിന് സമാപനമാകും. വർഷങ്ങളായി മാട്ടൂലിലെ കുമാരനും സംഘവുമാണ് മാടായിക്കാവിലെ മാരിത്തെയ്യങ്ങൾ കെട്ടിയാടുന്നത്. അരനൂറ്റാണ്ടിനിടെ തുടർച്ചയായി ഇത് 2 തവണയാണ് നാട്ടിൽ മാരിയകറ്റാനെത്തുന്ന മാരിത്തെയ്യങ്ങൾ മറ്റൊരു മഹാമാരി കാരണം പിൻവാങ്ങുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കൊട്ടേഷൻ സംഘത്തിലെ 4 പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തു. നീലേശ്വരം പള്ളിക്കരയിലെ സുധീഷ്, പഴയങ്ങാടി ചെങ്കൽത്തടത്തെ ജിഷ്ണു, മേലതിയടത്തെ രതീഷ്, ചെങ്കൽത്തടത്തെ അഭിലാഷ് എന്നിവരെയാണ് പരിയാരം CI കെ വി ബാബു അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ April 19 രാത്രി 9 അധ്യയടത്തെ എഞ്ചിനീയറും കരാറുകാരനുമായ PV സുരേഷ് ബാബുവിനെ കാറിലെത്തിയ കൊട്ടേഷൻ സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. വെള്ള മാരുതി കാറിലെത്തിയവരാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചതെന്നാണ് ഇദ്ദേഹം പോലീസിന് മൊഴി നൽകിയിരുന്നത്. ഈ കേസിലാണ് 4 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നീലേശ്വരം സ്വദേശി സുധീഷാണ് ആദ്യം അറസ്റ്റിലായത്. ഞായറാഴ്ച ജിഷ്ണു, രതീഷ്, അഭിലാഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. കുടുംബപരമായ പ്രശ്നങ്ങളാണ് കൊട്ടേഷൻ കൊടുക്കാനും അക്രമം നടത്താനും കാരണമായതെന്ന് പോലീസ് വ്യക്തമാക്കി. കണ്ണൂരിലെ കേരള ബാങ്ക് ഉദ്യോഗസ്ഥയാണ് ഇവർക്ക് കൊട്ടേഷൻ നൽകിയതെന്ന് പോലീസ് പറഞ്ഞു. ഇവരെയും പോലീസ് ചോദ്യം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ രോഗികളെ കണ്ടെത്തുന്നതിനും വ്യാപനം തടയുന്നതിനുമായി നഗരസഭ വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള മെഗാ പരിശോധനകൾക്ക് തുടക്കം കുറിച്ചു. വാർഡ് 17, 35 എന്നീ വാർഡുകൾ കേന്ദ്രീകരിച്ച് പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ വെച്ച് നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VV അജിത, TV വിശ്വനാഥൻ, VV ബാലൻ, സെമീർ ടീച്ചർ, ജയാസി എന്നിവരും, പോത്തേര കൃഷ്ണൻ, ഡോക്ടർ അബ്ദുൽ ജബ്ബാർ, PRO ജാക്സൺ എഴിമല എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. നഗരസഭയുടെ വിവിധ വാർഡുകളുടെ നേതൃത്വത്തിൽ 7 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടത്തുന്നത്. വാർഡുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന പരിശോധനയിൽ പൊതുജനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരും പരിശോധന നടത്തി രോഗമില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണെന്ന് ചെയർപേഴ്സൺ KV ലളിത പറഞ്ഞു. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയും നഗരസഭ ഡി കാറ്റഗറിയിലേക്ക് മാറുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലായി ആൻറ്റിജൻ ടെസ്റ്റ് നടത്തിക്കൊണ്ടും നഗരസഭക്കകത്തെ രോഗികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങളാണ് നഗരസഭ നടത്തിവരുന്നത്. അതിലൂടെ ടെസ്റ്റ് കൂട്ടിക്കൊണ്ട് നഗരസഭയെ കാറ്റഗറിയിൽ നിന്ന് മാറ്റം വരുത്തി സാധാരണ ജനജീവിതം
പഴയതുപോലെ ആക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് നഗരസഭ നടത്തി വരുന്നത്. നഗരസഭയിലെ 44 വാർഡുകളിലായി കൗൺസിലർമാർ, പൊതുസംഘടന തുടങ്ങിയവയുടെ സഹകരണത്തോടുകൂടി വരും ദിവസങ്ങളിലും വിപുലമായ പരിശോധനകൾ നിശ്ചയിച്ചിട്ടുണ്ട്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി, പഴയങ്ങാടി താലൂക്ക് ആശുപത്രി, മുത്തത്തി അർബൻ പ്രൈമറി ഹെൽത്ത് സെന്റർ എന്നിവയുടെ നേതൃത്വത്തിലുള്ള 7 ആരോഗ്യ വിഭാഗം ഡോക്ടർമാരും ജീവനക്കാരും അടങ്ങുന്ന മെഡിക്കൽ സംഘമാണ് മെഗാ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചീമേനിയിലെ ഐടി പാർക്ക് കാട് കയറി നശിക്കുന്നു. ഐടി പാർക്ക് വ്യവസായ പാർക്കാക്കും എന്ന് എം രാജഗോപാലൻ എംഎൽഎ ഉറപ്പ് നൽകിയിരുന്നെങ്കിലും അത് എങ്ങുമെത്താതെ പോവുകയാണ്. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 125 ഏക്കർ സ്ഥലമാണ് ഐടി പാർക്കിന് വേണ്ടി ഐടി വകുപ്പിന് കൈമാറിയത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് ചുറ്റുമതിലും കെട്ടിയപ്പോഴേക്കും സർക്കാരും മാറി. പിന്നീടത് ജില്ലയുടെ വടക്കേറ്റത്തേക്ക് കൊണ്ടുപോകുവാൻ ശ്രമം നടന്നിരുന്നു. ചീമേനിയിൽ ഐടി പാർക്ക് എന്ന ആശയം തന്നെ സർക്കാർ ഉപേക്ഷിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഈ പ്രദേശം വ്യവസായ പാർക്കാക്കുമെന്ന് എം രാജഗോപാലൻ എംഎൽഎ വ്യക്തമാക്കിയിരുന്നു. കാർഷിക കരകൗശല മേഖലയുടെ വികസനം ലക്ഷ്യമിട്ടായിരുന്നു വ്യവസായ പാർക്ക് വിഭാവനം ചെയ്തത്. ഇതുവഴി കർഷകരുടെ ഉൽപ്പന്നങ്ങളുടെ വിപണി ഏറെ പ്രതീക്ഷ ഉയർത്തുന്ന ഒന്നാണ്. ഭൂമി വിട്ടുകിട്ടുന്നത് സംബന്ധിച്ച കാലതാമസം നീളുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇതിന് ഉടൻ പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചെറുകുന്ന് പൂങ്കാവിൽ ബി ജെ പി പ്രവർത്തകന്റെ വീട്ടിൽ നിർത്തിയിട്ട ബൈക്കും ഓട്ടോറിക്ഷയും തീവെച്ച് നശിപ്പിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രി 12:30 സംഭവം. ചെറുകുന്ന് പൂങ്കാവിലെ ബി ജെ പി പ്രവർത്തകൻ എഫ് ജിജിലിന്റെ ഓട്ടോറിക്ഷയും സഹോദരൻ ജോഷിയുടെ ബുള്ളറ്റിനുമാണ് തീവെച്ചത്. ഇരുവാഹനങ്ങളും ഭാഗികമായി കത്തിനശിച്ചു. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടുവെന്ന് ജിജിൽ പറയുന്നു. ഇന്നലെ രാത്രി 12:50 കൂടിയാണ് ഞാൻ ശബ്ദം കേട്ട് പുറത്ത് ജനലുകളും നോക്കുമ്പോൾ ഒരാൾ ഓടുന്നുണ്ട്. അന്നേരം ആളി കത്തുണ്ടപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇതാണ് ബൈക്കും ഓർഷയും കത്തുന്നുണ്ട്. ഞാന് പുറകെയാണ് ഓടിയിരുന്നത്. അപ്പൊ അവരത്തേക്ക് വണ്ടി എടുത്ത് പോയി തിരിച്ചാൻ വന്ന് വീട്ടിൽ നിന്ന് അച്ഛനമ്മനെയും വിളിച്ചു. നമ്മളെപ്പോ പുറത്തിറങ്ങി കെടുത്തു വരികയായിരുന്നു. കണ്ണപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിന് പിന്നിൽ സി പി എം ആണെന്ന് ബി ജെ പി ആരോപിച്ചു. പലതവണ ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിച്ചു. ഇപ്പോ ഒരു പുതിയ തന്ത്രം പ്രയോഗിച്ചിരിക്കുകയാണ്. എസ് ടി പി കാരന്റെ വീട് ആദ്യം ആക്രമിക്കുകയും അതിനുശേഷം ജിജിലിന്റെ വാഹനങ്ങൾ അഗ്നിക്കിരയാക്കുകയും ചെയ്യുന്നതോടൊപ്പം അവർക്ക് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന നിലയിലാണ് പ്രതികാരം ചെയ്യുന്നത്. ഇവരെ രണ്ടു കൂട്ടരെയും, അതായത് ബി ജെ പിയെയും എസ് ടി പിയെയും തമ്മിൽ തല്ലിക്കുകയും രണ്ട് വിഭാഗത്തിനും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയാണ്. ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വിവേകം ബി ജെ പിക്കുണ്ട്. സമാധാനം നിലനിൽക്കുന്ന പ്രദേശത്ത് അക്രമം അഴിച്ചുവിടാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നതെന്നും സംഭവത്തിൽ സി പി എം പ്രവർത്തകർക്ക് യാതൊരു പങ്കുമില്ലെന്നും സി പി എം നേതൃത്വം അറിയിച്ചു. ശനിയാഴ്ച പുലർച്ചെ ചെറുകുന്ന് ഇട്ടമ്മൽ റോഡിൽ വീട്ടിൽ നിർത്തിയിട്ട രണ്ട് ബൈക്കുകൾ സാമൂഹ്യ വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വലിയ പറമ്പ് മാടക്കാലിൽ വൈദ്യുതീകരിച്ച പട്ടികജാതി കമ്മ്യൂണിറ്റി ഹാളിന്റെ സ്വിച്ച് ഓൺ കർമ്മം വലിയ പറമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ പി ശ്യാമള നിർവഹിച്ചു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കമ്മ്യൂണിറ്റി ഹാളിന് വൈദ്യുതി ലഭിക്കുന്നത്. പണി പൂർത്തിയായ കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം 7 മുൻപ് കെ കുഞ്ഞരാമൻ എം എൽ എ ആയിരുന്നു നിർവഹിച്ചത്. അന്നുമുതൽ കമ്മ്യൂണിറ്റി ഹാൾ വൈദ്യുതീകരിക്കുന്നതിന് പലതവണ ശ്രമിച്ചെങ്കിലും പല കാരണങ്ങളാലും നീണ്ടുപോവുകയായിരുന്നു. എന്നാൽ ഇത്തവണ വലിയ പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ ഇടപെടൽ കൊണ്ടാണ് കമ്മ്യൂണിറ്റി ഹാളിന്റെ വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായത്. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടത്തിയ ലളിതമായ ചടങ്ങിൽ വാർഡ് മെമ്പർ താജുന്നീസ അധ്യക്ഷത വഹിച്ചു. കമ്മ്യൂണിറ്റി ഹാൾ സെക്രട്ടറി സനൽ മാടക്ക, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ പി പ്രമോദ്, എസ് സി പ്രമോട്ടർ അഞ്ജു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സന്തോഷത്തിന്റെ ഭാഗമായി മധുര വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഭക്തിയുടെ നിറവിൽ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വേടൻപാട്ട് നടന്നു. അത്യുത്തര കേരളത്തിലെ ജനതയുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് വേടൻ തെയ്യം. മഹാഭാരതത്തിലെ വനപർവ്വം അടിസ്ഥാനമാക്കിയതാണ് വേടൻപാട്ട്. ൾ
അത്യുത്തര കേരളത്തിലെ ജനതയുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് വേടൻ തെയ്യം. കർക്കിടകമാസം ആധിയും വ്യാധിയും അകറ്റാൻ വേടന്മാർ വീടുകളിലെത്തുന്നു. മഹാഭാരതത്തിലെ വനപർവം അടിസ്ഥാനമാക്കിയാണ് വേടൻ പാട്ട്. പരമശിവൻ അർജുനനെ പരീക്ഷിക്കുകയും അർജുനന്റെ ഗർഭശമിപ്പിച്ച് പാശുപതാസ്ത്രം നൽകുന്നതുമാണ് കഥ. കുട്ടികൾ കെട്ടുന്ന വേടൻ തെയ്യം കർക്കിടകം 16 മുടങ്ങാതെ നടന്നുവരുന്നത് അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് സേവാസമിതി പ്രസിഡന്റ് പി കെ പത്മനാഭൻ നായർ പറഞ്ഞു. കാശി കഴിഞ്ഞാൽ മറ്റൊരു കാശിയെന്ന് വിശേഷിപ്പിക്കുന്ന ഈ മഹാക്ഷേത്രത്തിലെ കഴിഞ്ഞ 2 കോവിഡ് എന്ന മഹാമാരി വന്നപ്പോഴും ഇന്നാട്ടിലെ മഹാക്ഷേത്രങ്ങളൊക്കെ അടച്ചപ്പോഴും ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ എല്ലാ നിത്യനിദാന ചടങ്ങുകളും അടിയന്തരങ്ങളും വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ ആ ദേവിയുടെയും മഹാദേവന്റെയും അനുഗ്രഹത്താൽ സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങള് വളരെയധികം സന്തോഷിക്കുകയാണ്. വടക്കൻ കൂറൻ ചെറുകുന്നേൻ കുടുംബാംഗങ്ങളാണ് ക്ഷേത്രത്തിൽ വേടൻ തെയ്യം കെട്ടിയാടുന്നത്. വിദ്യാർത്ഥികളായ എൻ പി വസുദേവ്, കെ വി അഭിരാം എന്നിവരാണ് വേടൻ തെയ്യം കെട്ടിയത്. പ്രകാശൻ പണിക്കർ, മുരളിപ്പണിക്കർ എന്നിവർ നേതൃത്വം നൽകി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ചടങ്ങുകൾ നടന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചരമദിനത്തിന്റെ ഭാഗമായി സ്വർണ്ണക്കമലുകൾ കുടുംബാംഗങ്ങൾ IRPC സംഭാവന ചെയ്തു. അന്നൂർ ശാന്തിഗ്രാമിലെ പുത്തലത്ത് നാരായണിയുടെ 12 ചരമദിനത്തിന്റെ ഭാഗമായാണ് സ്വർണ്ണക്കമലുകൾ സംഭാവന നൽകിയത്. അന്നൂർ ശാന്തിഗ്രാമിലെ പുത്തലത്ത് നാരായണിയുടെ 12 ചരമദിനത്തിന്റെ ഭാഗമായി അവരുടെ സ്വർണ്ണക്കമ്മലുകൾ കുടുംബാംഗങ്ങൾ IRPC സംഭാവന ചെയ്തു. CPIM ശാന്തിഗ്രാം ബ്രാഞ്ച് സെക്രട്ടറിയായ മകൻ പി പ്രജിത്തും മറ്റു കുടുംബാംഗങ്ങളും ചേർന്ന് IRPC ജില്ലാ ഉപദേശക സമിതി അംഗം TA മധുസൂദൻ MLA കമ്മലുകൾ കൈമാറി. അഡ്വക്കേറ്റ് പി സന്തോഷ്, KK ഗംഗാധരൻ, സി കരുണാകരൻ, VP രാജൻ, VP കണ്ണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാത്തിൽ പുല്ലാമണ്ണി വെളിച്ചം തോട് റോഡ് PWD ഏറ്റെടുക്കണമെന്ന ആവശ്യത്തിന് ശക്തിയേറുന്നു. നിരവധി പേർക്ക് പ്രയോജനകരമാവുന്ന ഈ റൂട്ടിൽ KSRTC ബസ് അനുവദിക്കണമെന്ന ആവശ്യവും ശക്തി പ്രാപിക്കുകയാണ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന റോഡാണ് കാങ്കോലാലപ്പടമ്പ പഞ്ചായത്തിലെ മാത്തിൽ പുല്ലാമണ്ണി വെളിച്ചം തോട് റോഡ്. നിരവധി വാഹനങ്ങൾ ദിവസേന കടന്നുപോകുന്ന ഈ റോഡിനെ ആശ്രയിക്കുന്നവർ നിരവധിയാണ്. പ്രദേശത്തുകാർക്ക് പഞ്ചായത്തിലും മറ്റുമെത്താൻ ഇപ്പോൾ ഏറെ ബുദ്ധിമുട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ ഒരു KSRT ബസ്സെങ്കിലും അനുവദിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒപ്പം റോഡ് PWD ഏറ്റെടുത്ത് മെക്കാഡം ടാറിംഗ് നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. മാത്തിൽ പുല്ലാമണ്ണി വെളിച്ചം തോട് റോഡ് പഞ്ചായത്തിലെ മാത്രമല്ല കണ്ണൂര് കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും അതുപോലെ തന്നെ മലയോര മേഖലകളിലേക്ക് പോകാൻ ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഒരു റോഡാണിത്. ഇത് PWD ഏറ്റെടുക്കണമെന്നുള്ളത് നിരവധി കാലമായിട്ടുള്ള ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ മേഖലയിലെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്താൻ KSRTC ബസ് റൂട്ട് അനുവദിക്കണമെന്നുള്ളതും വർഷങ്ങളായിട്ടുള്ള ജനങ്ങളുടെ അഭിലാഷമാണ്. അതോടൊപ്പം സമഗ്രമായിട്ട് ഈ റോഡ് PWD ഏറ്റെടുക്കുകയും യാത്രാ ക്ലേശം പരിഹരിക്കുന്നതിന് KSRTC ബസ് റൂട്ട് ഉൾപ്പെടെ അനുവദിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ അധികൃതർ കൈക്കൊള്ളേണ്ടതുണ്ട്. പ്രദേശവാസികൾക്ക് ചെറുപുഴ, ഭീമനടി, വെള്ളരിക്കുണ്ട്, കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് എളുപ്പത്തിലെത്താനുള്ള ഒരു മാർഗം കൂടിയാണിത്. അതിനാൽ അധികൃതർ ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് കൈക്കൊള്ളുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കമേഴ്ഷ്യൽ ആർട്ട് മേഖലയിലെ സംഘടനയായ ക്യാൻവാസിന്റെ മെമ്പർമാർക്കുള്ള ക്ഷേമനിധി അംഗത്വ കാർഡ് വിതരണം നടന്നു. TI മധുസൂദൻ MLA ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. രൂപം ജയൻ അംഗത്വ കാർഡ് ഏറ്റുവാങ്ങി. ചടങ്ങിൽ ക്യാൻവാസ് സ്ഥാപക പ്രസിഡന്റ് ശശിയാർഡ്സ് ശശിധരൻ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ജയൻ പാലറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേരള ഷോപ്സ് ആൻഡ് കമേഴ്സ്യൽ ബോർഡ് കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ വി അബ്ദുൽ സലാം, ക്യാൻവാസ് മുൻ പ്രസിഡന്റുമാരായ ജനാർദ്ദൻ ഷാഡോ, രാജീവൻ കിത്തോ, അനിൽ സെൻ, മധു എം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലൈവ് വഴുവക്കാട് വാട്സ്ആപ്പ് ഗ്രൂപ്പും ബ്ലഡ് ഡോണേഴ്സ് കേരള കാസർഗോഡ് തൃക്കരിപ്പൂർ സോണും സംയുക്തമായി മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വഴുവക്കാട് മദ്രസ ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പിൽ വനിതകളടക്കം 100 സന്നദ്ധ പ്രവർത്തകരാണ് രക്തം ദാനം നൽകിയത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടത്തിയ രക്തദാന ക്യാമ്പിൽ MTPSLM അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനു, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷുഹൈബ് VPP, വഴുവക്കാട് വാർഡ് മെമ്പർ ഹാഷിം MK, BDK സ്റ്റേറ്റ് സെക്രട്ടറി സനൽ, BDK കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് കണ്ണൻപള്ളി, BDK തൃക്കരിപ്പൂർ സോൺ പ്രസിഡന്റ് മനോജ്, KM കുഞ്ഞ്, സുഹൈൽ പൂവളപ്പ് തുടങ്ങിയവർ ക്യാമ്പിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.